ഇവാൻ കലൂഷ്നിയുടെ ഗംഭീര അരങ്ങേറ്റം നേരിൽ കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ആദ്യ മത്സരത്തിൽ കൊച്ചിയിൽ നേരിട്ട് കളി കാണാൻ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിജയം ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ഇവാൻ കലൂഷ്നിയെ പറ്റി ഞങ്ങൾ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ ഇവാൻ ബുക്മനോവിച്ചിന്റെ വജ്രായുധമായി കലൂഷ്നി മാറുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ നേരത്തെ തന്നെ ചെയ്തതാണ്. ആ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം, അല്ലെങ്കിൽ ആ വീഡിയോയിൽ പ്രധാനമായും ഞങ്ങൾ പറഞ്ഞിരുന്നത്, ഇവാൻ കലൂഷ്നി എന്ന് പറയുന്നത് ഉക്രൈനിലെ ടോപ്പ് ഡിവിഷനിൽ കളിക്കുന്ന ഒരു താരമാണ്. ആ ടോപ്പ് ഡിവിഷനിലെ ഒലക്സാൻഡ്രിയ എന്ന ക്ലബിന്റെ ആദ്യ ഇലവനിലെ സ്ഥിരം സാന്നിധ്യമാണ് ഇവാൻ കലൂഷ്നി എന്ന് പറയുന്നത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു മികച്ചൊരു ക്വാളിറ്റി ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ഞങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. അതിനെ അടിവരയിടുന്ന പ്രകടനം തന്നെയാണ് ആദ്യ മത്സരത്തിൽ കലൂഷ്നി പുറത്തെടുത്തത്. അദ്ദേഹത്തിന്റെ കളി കണ്ടവർക്കൊക്കെ അറിയാം, അദ്ദേഹം വളരെ നിസ്സാരമായിട്ട്, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് എന്ത് എന്ന ലാഘവത്തോടുകൂടിയാണ് അദ്ദേഹം പന്ത് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആദ്യ ഗോളിന്റെ ആ ഒരു ക്വാളിറ്റി നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകാം, അദ്ദേഹം പന്ത് വളരെ മനോഹരമായി ഡ്രിബിൾ ചെയ്ത് മുന്നേറിയാണ് അദ്ദേഹം പന്ത് ഗോൾ വലയിലെത്തിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇവാൻ കലൂഷ്നി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട താരവും, ഇപ്പോൾ ഏറ്റവും പ്രധാനമായും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചർച്ച ചെയ്യുന്നതും ഇവാൻ കലൂഷ്നിയെ പറ്റിയാണ്. ഇതിനിടയിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രധാനമായും ചോദിക്കുന്നത്, അടുത്ത മത്സരത്തിലെ ആദ്യ ഇലവനിൽ ഇവാൻ കലൂഷ്നി ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതല്ല, അദ്ദേഹത്തെ സൂപ്പർ സബായി തന്നെ കോച്ച് പരിഗണിക്കുമോ എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ പരിശീലകനായ ഇവാൻ ബുക്മനോവിച്ചിന്റെ രീതി അനുസരിച്ച് അദ്ദേഹത്തിന് കളി അവസാന നിമിഷങ്ങളിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നൊരു സൂപ്പർ സബിനെ ഇറക്കി കളി മാറ്റാൻ ഒരു താല്പര്യമുള്ള ആളല്ല അദ്ദേഹത്തിന്റെ രീതി എന്ന് പറയുന്നത്. കളിയുടെ തുടക്കം മുതൽക്ക് തന്നെ മത്സരത്തിൽ ഒരു ആധിപത്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ ഇവാൻ കലൂഷ്നി ആദ്യ ഇലവനിൽ ഇടം പിടിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ ഇവാൻ കലൂഷ്നി ആദ്യ ഇലവനിലേക്ക് വരുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഇലവനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. കാരണം മധ്യനിരയിലേക്കാണ് ഇവാൻ കലൂഷ്നിയെ കൊണ്ടുവരുന്നത് എങ്കിൽ, മധ്യനിരയിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെൻട്രൽ മിഡ്ഫീൽഡറായി കളിക്കുന്നത് ജീക്സൺ സിംഗും പ്യൂട്ടിയുമാണ്. ഇതിലൊരാളെ ബ്ലാസ്റ്റേഴ്സ് പരിശീലകന് പുറത്തിരുത്തേണ്ടി വരും. കൂടാതെ ഇവാൻ കലൂഷ്നി എന്ന വിദേശ താരത്തെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തുമ്പോൾ, ഇപ്പോൾ മുന്നേറ്റ നിരയിൽ കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഉപയോഗിച്ചത് രണ്ട് വിദേശ താരങ്ങളെയായിരുന്നു. അതിൽ ഒരു വിദേശ താരത്തെയും പുറത്തിരുത്തേണ്ടി വരും. കാരണം നാല് വിദേശ താരങ്ങളെ മാത്രമേ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്താൻ സാധിക്കൂ. അങ്ങനെ മുന്നേറ്റ നിരയിലെ രണ്ട് താരങ്ങളിൽ ഒരു വിദേശ താരത്തെ പുറത്തിരുത്തുകയാണെങ്കിൽ ആദ്യ ഇലവനിലേക്ക് കെ പി രാഹുലോ അല്ലെങ്കിൽ വിദ്യാസാഗർ സിംഗോ വരാനുള്ള സാധ്യതകളുമുണ്ട്. ഇനി മറ്റൊരു സാധ്യത പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോർമേഷൻ മാറ്റുക എന്നുള്ളതാണ്. നമുക്കറിയാം കഴിഞ്ഞ സീസണിലും ഈ സീസണിലെ ആദ്യ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്മനോവിച്ച് ഉപയോഗിച്ചത് 4-4-2 എന്ന ഫോർമേഷനാണ്. എന്നാൽ ഇവാൻ കലൂഷ്നിയെ ഉൾപ്പെടുത്തി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന് പുതിയൊരു ഫോർമേഷൻ കൂടി രൂപീകരിക്കാം എന്നുള്ള പ്രത്യേകതയുണ്ട്. അത് 4-3-3 എന്ന ഫോർമേഷനായിരിക്കും. ഈ 4-3-3 ഫോർമേഷനിലേക്ക് വരുമ്പോൾ മധ്യനിരയിൽ ഇവാൻ കലൂഷ്നി, പൂട്ടിയയും ജീക്സൺ സിംഗും ഉണ്ടാകും. മൂന്ന് മുന്നേറ്റ നിര താരങ്ങളിൽ അഡ്രിയാൻ ലൂണ, അതേപോലെ തന്നെ വിദേശ താരങ്ങളിൽ ഒരാളായ അപ്പോസ്തലാസ് ജിയാനു അല്ലെങ്കിൽ ഡയമണ്ടോകോസി ഇവരിൽ ഒരാൾ, പിന്നീട് മൈതാനത്തിന്റെ റൈറ്റ് ഭാഗത്തായി സഹൽ അബ്ദുൽ സമദ് എന്നിങ്ങനെയുള്ള ഒരു ഫോർമേഷനിലേക്ക് മത്സരം കൊണ്ടുവരേണ്ടി വരും. അതായത് കലൂഷ്നിയെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തുകയാണ് എങ്കിൽ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന് ഫോർമേഷൻ മാറ്റേണ്ടി വരും. ഏതായാലും കലൂഷ്നിയും അഡ്രിയാൻ ലൂണയും മധ്യനിരയിൽ ഒരുമിച്ച് ഉണ്ടാകുക, കൂടുതൽ സമയം ഉണ്ടാകുക എന്നുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വലിയൊരു ഗുണകരമായ കാര്യമായി തന്നെ തീരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആദ്യ മത്സരത്തിൽ ഇവാൻ കലൂഷ്നി മത്സരത്തിന്റെ 70 മിനിറ്റുകൾക്ക് ശേഷമാണ് അദ്ദേഹം കളത്തിലിറങ്ങിയത്. ആ സമയത്ത് അദ്ദേഹം ലൂണയ്ക്ക് ഒരു അത്യാവശ്യം പന്തുകൾ നൽകിയിരുന്നു. പക്ഷേ ലൂണയ്ക്ക് ആ പന്ത് കൃത്യമായി എടുക്കാൻ ചില സമയങ്ങളിൽ സാധിച്ചിട്ടില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം 75 മിനിറ്റ് അഡ്രിയാൻ ലൂണ 75 മിനിറ്റ് കളിച്ചപ്പം ക്ഷീണം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കലൂഷ്നിയുടെ ആ ഒരു ഫ്രഷ് ലെഗിൽ നിന്ന് വരുന്ന പന്ത് കൃത്യമായി സ്വീകരിക്കാൻ അല്പം പാടുപെടേണ്ടി വന്നിട്ടുണ്ട്. ആദ്യ ഇലവനിൽ കലൂഷ്നിയും അഡ്രിയാൻ ലൂണയും വരികയാണ് എങ്കിൽ ഇവർ തമ്മിലുള്ള കെമിസ്ട്രി വളരെ നല്ല രീതിയിൽ വർക്കൗട്ടാവുകയും കേരള ബ്ലാസ്റ്റേഴ്സിന് അത് ഗുണകരമായി മാറുകയും തീരും.